വേനൽമഴ ശക്തമായതോടെ കൊല്ലം നഗരമധ്യത്തിലെ ആൽത്തറമൂട് കോളനിയിൽ വീട് തകർന്നു. കനത്ത മഴയിൽ പ്രദേശവാസിയായ കുഞ്ഞുമോന്റെ വീടാണ് തകർന്നത്. കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. രാത്രിയുണ്ടായ മഴയിൽ പ്രദേശവാസിയായ വടക്കേത്തൊടിയിൽ കുഞ്ഞുമോന്റെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീണു. കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റതോടെ ഇവരുടെ ആശങ്കയേറി. 4 പതിറ്റാണ്ടോളമായി താമസിക്കുന്ന ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതിനാൽ കെട്ടുറപ്പുള്ള വീടുകൾ പണിയാൻ സാധിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. അപകടത്തിൽ കുഞ്ഞുമോൻ, ഭാര്യ ഗ്രേസി എന്നിവർക്കൊപ്പം കൊച്ചുമക്കളായ ഡിയോൺ, നേഹ എന്നിവർക്കും പരിക്കേറ്റിരുന്നു. വീടിന്റെ കൂരയും ഓട്ടുകഷ്ണങ്ങളും ഇവരുടെ ദേഹത്തേക്ക് പതിച്ചെങ്കിലും കാര്യമായ പരിക്കില്ലാതെ ഇവർ രക്ഷപ്പെടുകയായിരുന്നു. സമീപവാസികളെത്തിയാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കുടുംബങ്ങളെ പുറത്തെത്തിച്ചത്. സംഭവം 6:10 ഒരു ഭയങ്കരമായ ഒരു ശക്തിയായിട്ടുള്ള കാറ്റ് കാറ്റ് വീണ് കഴിഞ്ഞ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ മുറിയുടെ അകത്ത് കിടക്കുന്ന ടൈമായിരുന്നു. വൈഫ് ഇന്നലെ ജോലിയും കഴിഞ്ഞ് നേരത്തെ വന്നു. 2 കുഞ്ഞുപുള്ളര് കിടന്ന് വായിട്ട് അവരെ കിടന്ന് ഞാൻ കള്ളി കിടന്ന് കണ്ണ് ശകലം ടി വി കണ്ടിട്ട് കിടന്ന് കണ്ണ് കളഞ്ഞ് അടഞ്ഞ് വരുന്ന സമയത്ത് പടപടാവുന്ന സൗണ്ട് കേട്ടു. തലയിലും മുതുകത്തും ഈ ഭാഗത്തെല്ലാം ഞാൻ കട്ടിലിൻ്റെ അടിയിലായി. മുകള് ഓട്ടിൻ്റെ അടിയിലായി. വൈഫ് ഉത്തരവും ഈ കഴക്കോളിൻ്റെ അടിയിലിങ്ങനെ കൊങ്ങ ഊട്ട് വീണാണ് വന്നു കിടന്നത്. ചെറുക്കൻ ഓട് വീണ് ഈ തല പൊട്ടി കഴിഞ്ഞാൽ മധുരോടെ ചരിയുന്നു. എന്നെക്കൊണ്ട് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഞാനിവിടെ ഒച്ചയും ബഹളമൊക്കെ ഇട്ട് നാട്ടുകാരെല്ലാം കൂടി വന്ന് ഈ സുഹൃത്ത് വന്ന് ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. വന്ന് കഴിഞ്ഞ് 12:30 അത് കഴിഞ്ഞ് സാറുമാർ നാളെ വിറ്റന്നിങ്ങ് വരുമെന്ന് പറഞ്ഞ് വീട്ടുമായും തകർന്നതോടെ വീട് വാസയോഗ്യമല്ലാതായി. ജില്ലാ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കോളനിയിലേക്ക് മടങ്ങിയെത്തിയ കുടുംബം സമീപത്തുള്ള ബന്ധുവീട്ടിലാണ് താൽക്കാലിക അഭയം തേടിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.